So, technology, because the technology is subjective, now the technologies that you're handling are objective technologies. അപ്പോൾ സാങ്കേതിക വിദ്യ സാങ്കേതിക വിദ്യ ആത്മനിഷ്ഠാപരമാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന സാങ്കേതിക വിദ്യകൾ വസ്തുനിഷ്ഠാപരമാണ് ഞാനിവിടെ സംസാരിക്കുന്നത് ആത്മനിഷ്ഠാപരമായതിനെ കുറിച്ചാണ് അത് നിങ്ങളെക്കുറിച്ചാണ് ഇവിടെ നിങ്ങളാണ് സോഫ്റ്റ്വെയർ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് അടിസ്ഥാനപരമായി നിങ്ങൾ സ്വയം നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾ ആയി തീർന്ന സോഫ്റ്റ്വെയർ അനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് ദയവായി നോക്കുക നിങ്ങൾ ഏതുതരം കുടുംബത്തിലാണ് ജനിച്ചത് ഏതുതരം മാതാപിതാക്കൾ ഏതുതരം സ്കൂൾ എങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഏതുതരം അന്തരീക്ഷം ഏതു മതം ഏതു സമൂഹം അത്തരം ത്തിലുള്ള ഒരാളാണ് ഇപ്പോൾ നിങ്ങൾ ശരിയല്ലേ അതായത് ഈ സോഫ്റ്റ്വെയർ നിങ്ങളുമായി സമ്പർക്കം പുലർത്തിയ ആരെങ്കിലുമോ അല്ലെങ്കിൽ എല്ലാവരും കൂടി ചേർന്നോ ആകസ്മികമായി നിങ്ങൾ എഴുതപ്പെട്ടതാണ് പരിശീലനം ലഭിച്ചവർ അല്ല അവർ വന്നവരെല്ലാം ഏതെങ്കിലും ചെയ്തിട്ടുണ്ട് നിങ്ങൾ എവിടെയെല്ലാം പോയോ അവരെല്ലാം എന്തെങ്കിലും നിങ്ങളുടെ തലയിൽ നിറച്ചിട്ടുണ്ട് എവിടെയൊന്ന് സ്വീകരിക്കണം എവിടെയൊന്നും സ്വീകരിക്കരുത് എന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനാവുന്നില്ല ഇപ്പോൾ നിങ്ങൾ എനിക്ക് മനുഷ്യന് ഇഷ്ടമല്ല അവനിൽ ഒന്നും സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ പറയുമ്പോൾ മറ്റാരിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവനിൽ നിന്നും ലഭിക്കും ഇതാണ് ഇതിൻ്റെ സ്വഭാവം അതിനാൽ നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതും മനസ്സിലാക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം നിങ്ങളുടെ സോഫ്റ്റ്വെയറിൻ്റെ രീതിയിലാണ് ശരിയല്ലേ അതെ നിങ്ങളുടെ ശരീരം ചലിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ സോഫ്റ്റ്വെയറും അത് വളരെ ആഴത്തിലുള്ള വ്യവസ്ഥിതിയാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന ആരെങ്കിലും വളരെ പരിചയമുള്ള ഒരാൾ ഒരു മൈൽ ദൂരെ നടക്കുകയാണെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചൊന്നും തിരിച്ചറിയാത്ത അത്ര അകലെയാണെങ്കിലും അവൻ നടക്കുന്ന രീതിയിലൂടെ ആ വ്യക്തിയെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും ശരിയല്ലേ കാരണം അവൻ്റെ ശരീരം അത് അവൻ്റെ സോഫ്റ്റ്വെയർ എഴുതിയ രീതിയിൽ മാത്രമേ ചലിക്കുകയുള്ളൂ എന്നാൽ ഈ സോഫ്റ്റ്വെയർ അബോധാവസ്ഥയിൽ എഴുതപ്പെട്ടതാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യം വേണമെങ്കിൽ നമുക്ക് കുറച്ച് മാറ്റം സംഭവിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സോഫ്റ്റ്വെയറിനും ഇടയിൽ കുറച്ച് അകലം സൃഷ്ടിക്കേണ്ടതായുണ്ട് നിങ്ങൾ അതിനോട് വളരെ താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു നിങ്ങൾ അതിൽ അകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ അങ്ങനെയായി തീർന്നിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ കുറച്ച് അകലം സൃഷ്ടിക്കേണ്ടതുണ്ട് ബുദ്ധൻ എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബുദ്ധൻ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെപ്പോഴും ഗൗതമ ബുദ്ധനെക്കുറിച്ച് ചിന്തിക്കും ഗൗതമൻ മാത്രമല്ല ബുദ്ധൻ അത് അദ്ദേഹത്തിന്റെ പേരല്ല അദ്ദേഹം ബുദ്ധനായതാണ് ആയിരക്കണക്കിന് ബുദ്ധന്മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴുമുണ്ട് ബുദ്ധൻ എന്നത് അർത്ഥമാക്കുന്നത് ഭൂ എന്നാൽ ബുദ്ധി എന്നും അല്ലെങ്കിൽ ഇന്റലക്റ്റ് എന്നാൽ അതീതനായവൻ എന്നാണ് സ്വന്തം ബുദ്ധിക്ക് അതീതനായവൻ ബുദ്ധനാണ് നിങ്ങൾ ബൗദ്ധിക പ്രക്രിയക്ക് മുകളിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ അവസാനിക്കും കാരണം എല്ലാ ദുരിതങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് യുക്തിപരമായ മനസ്സിലാണ് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ നിർത്താതെ കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനായിരിക്കും നിങ്ങൾ എവിടെ ആയിരുന്നാലും നിങ്ങളുടെ ഭയം നിങ്ങളുടെ ഉത്കണ്ഠ നിങ്ങളുടെ പിരിമുറുക്കം നിങ്ങളുടെ സമ്മർദ്ദം ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കഷ്ടപ്പാടുകൾ സൃഷ്ടിക്കപ്പെടും ഒന്ന് നോക്കൂ ആളുകൾക്ക് എന്തും ദുരിതമാണ് അതെ അങ്ങനെയല്ലേ ലോകത്തിലെ ഏതു കാര്യത്തിലും കഷ്ടത കണ്ടെത്താൻ ആളുകൾ പ്രാപ്തരാണ് ദയവായി ഒന്ന് നോക്കുക നിങ്ങൾ വിദ്യാസമ്പന്നരല്ലെങ്കിൽ നിങ്ങൾക്ക് കഷ്ടപ്പാട് വിദ്യാഭ്യാസം നേടിയാലോ അതിൽ കഷ്ടപ്പെടുന്നു ജോലി കണ്ടെത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് കഷ്ടപ്പാട് ജോലി കണ്ടെത്തിയാലും കഷ്ടപ്പാട് വിവാഹിതനല്ലെങ്കിൽ കഷ്ടപ്പാട് വിവാഹിതനായാലും കഷ്ടപ്പാട് കുട്ടികളില്ലെങ്കിൽ കഷ്ടപ്പാട് കുട്ടികൾ ഉണ്ടായാലും കഷ്ടപ്പാട് ശരിയല്ലേ മനുഷ്യർ എന്തിനെക്കുറിച്ചും കഷ്ടപ്പെടാൻ കഴിവുള്ളവരാണ് ഇതാണ് ബുദ്ധിയുടെ സ്വഭാവം ഒരിക്കൽ നിങ്ങൾ ബുദ്ധിയിൽപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിതം ഇങ്ങനെയാണ് നിങ്ങൾക്ക് ബുദ്ധി കുറവാണെങ്കിൽ നിങ്ങൾ അത്രയധികം കഷ്ടപ്പെടുകയില്ല മൃഗങ്ങൾ നിങ്ങൾ കഷ്ടപ്പെടുന്നത് പോലെ കഷ്ടപ്പെടുന്നില്ല ഭൗതിക കാര്യങ്ങൾ ശരിയായാൽ പിന്നെ അവർക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല മനുഷ്യർ അനുഭവിക്കുന്ന തരത്തിലുള്ള കഷ്ടപ്പാടുകൾ അവയ്ക്കില്ല ശരിയല്ലേ നിങ്ങൾ ബുദ്ധി കുറഞ്ഞവരാണെങ്കിൽ നിങ്ങൾ അത്രയധികം കഷ്ടപ്പെടുകയില്ല നിങ്ങൾ ചോദിച്ചതുപോലെ നിങ്ങൾ ബുദ്ധിക്ക് മുകളിലാണെങ്കിൽ നിങ്ങൾ ഒരു ബുദ്ധനാണ് നിങ്ങൾ ബുദ്ധിക്ക് താഴെയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ബുദ്ധു എന്ന് വിളിക്കാം നിങ്ങൾ ബുദ്ധി ഉള്ളവരാണെങ്കിൽ നിരന്തരമായ കഷ്ടപ്പാടുകൾ അതിനാൽ കഷ്ടപ്പാടുകൾ ഒഴിവാക്കാൻ ആളുകൾ ബുദ്ധി കുറയ്ക്കാൻ പല വഴികളും കണ്ടുപിടിക്കുകയാണ് അമിതമായ ഭക്ഷണം മദ്യാസക്തി ശാരീരികമായ സുഖങ്ങളിൽ അമിതമായ ആസക്തി ഇതെല്ലാം കുറച്ചു കാലത്തേക്ക് നിങ്ങൾ ബുദ്ധിയുടെ പീഡനം ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് മദ്യപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് നല്ലതാണെന്ന് തോന്നും അത് കഴിഞ്ഞാൽ ജീവിതം നിങ്ങളെ തീവ്രമായി പിടികൂടും അത് നിങ്ങളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല ഇപ്പോൾ ബുദ്ധിക്ക് താഴെയായിരുന്ന ആൾ വീണ്ടും ബുദ്ധിയിലേക്ക് പരിണമിച്ചു വരും ഇതിനേക പോകുമ്പഴി ബുദ്ധിക്ക് അതീതമായി പരിണമിക്കുക എന്നതാണ് അതിനാൽ അടിസ്ഥാനപരമായി യോഗ എന്ന സാങ്കേതിക വിദ്യ ഇതിനപ്പുറം എങ്ങനെ പോകാം എന്നതാണ് ഇപ്പോൾ ഇത് എങ്ങനെ ചെയ്യും പ്രതിബദ്ധതയില്ലാത്ത അന്തരീക്ഷത്തിൽ ആത്മനിഷ്ഠപരമായ വിദ്യകൾ പര്യവേഷണം ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് വളരെ പ്രതിബദ്ധതയുള്ള ഏകാഗ്രമായ അന്തരീക്ഷം ആവശ്യമാണ് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ലഭ്യമാവില്ല ഇതൊരു അധ്യാപനമല്ല ഇതൊരു രീതിയാണ് ഒരു രീതി നടപ്പിലാക്കുവാൻ ഒരു നിശ്ചിത രീതിയിൽ ഒരു നിശ്ചിത തരത്തിലുള്ള പ്രതിബദ്ധതയിൽ ഒരു നിശ്ചിത തലത്തിലുള്ള സ്വീകാര്യതയിലായിരിക്കണം അല്ലാത്തപക്ഷം അത് പ്രവർത്തിക്കുകയില്ല കാരണം നോക്കൂ ഇപ്പോൾ ഒരു കെമിസ്ട്രി ലബോറട്ടറിയിൽ പോയി ഈ രാസവസ്തുവും ഈ എടുത്ത് നിങ്ങൾ ഒരുമിച്ചിടുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും സംഭവിക്കും എന്നാൽ ഇടാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് ഇതെന്താണ് ചെയ്യുക ഇതെന്താണ് ചെയ്യുക എന്ന് ചിന്തിച്ചു കൊണ്ടേയിരുന്നാൽ അതെന്ത് ചെയ്യും നിങ്ങൾ എല്ലാ തെറ്റായ നിഗമനങ്ങളിൽ എത്തിച്ചേരും നിങ്ങളത് ഒരുമിച്ചിരുന്നതുവരെ നിങ്ങൾക്കറിയില്ല ഒരുപക്ഷെ നിങ്ങളുടെ മുഖത്തേക്ക് പൊട്ടിത്തെറിച്ചേക്കാം എന്നാൽ നിങ്ങളത് അവിടെ ഇടുന്നത് വരെ അവിടെ എന്ത് നടക്കുമെന്ന് നിങ്ങൾക്കറിയില്ല ഇപ്പോൾ നിങ്ങളാണ് രാസവസ്തു നിങ്ങൾ തന്നെയാണ് രസതന്ത്രജ്ഞൻ നിങ്ങൾ തന്നെയാണ് പരീക്ഷണ പ്രക്രിയ എല്ലാം നിങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് വേറെ ലബോറട്ടറിയാണ് അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുകയില്ല വസ്തുനിഷ്ഠമായിരുന്നുവെങ്കിൽ ഒരു പുസ്തകം എഴുതി നിങ്ങൾക്ക് നൽകാമായിരുന്നു എന്നാൽ അത് ആത്മനിഷ്ഠമായതിനാൽ നിങ്ങൾ പടിപടിയായി മുന്നോട്ട് പോകേണ്ടതുണ്ട് കാരണം ഇത് ധാരണയുടെയും അനുഭവത്തിൻ്റെയും തികച്ചും വ്യത്യസ്തമായ ഒരു തലമാണ് എന്നാൽ എനിക്കിത് സാധ്യമാകുമോ ഇത് എല്ലാ മനുഷ്യർക്കും സാധ്യമാണ് ആന്തരികമായി നാം എല്ലാവരും ഒരുപോലെ കഴിവുള്ളവരാണ് നമ്മൾ വ്യത്യസ്ത രീതിയിൽ കഴിവുള്ളവരല്ല നാം എല്ലാവരും ആനന്ദത്തിന് പ്രാപ്തി ശരിയല്ലേ അതെ ഒരു നിമിഷം നിങ്ങൾ സന്തോഷവനായി ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ആഹ്ലാദിക്കാൻ കഴിവുണ്ടെന്നാണ് ശരിയല്ലേ നിങ്ങൾക്ക് അവിടെ സ്ഥിരമായി നിൽക്കാൻ കഴിയുന്നില്ല എന്നതാണ് പ്രശ്നം അതാണ് കാര്യം ഒരിക്കൽ പോലും സന്തോഷിക്കാത്ത ഒരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല ഓരോ മനുഷ്യനും ഓരോ ഘട്ടത്തിൽ ആഹ്ലാദപരിതനായി ഇരുന്നിട്ടുണ്ട് ഇതിനർത്ഥം അയാൾ ആഹ്ലാദിക്കാൻ അർഹനാണെന്നാണ് അയാൾക്കവിടെ നിൽക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമാണ് അപ്പോൾ ഉള്ളിൽ അങ്ങനെയുള്ള അന്തരീക്ഷം എങ്ങനെ നിലനിർത്താം എന്നതിന് ഒരു സാങ്കേതിക വിദ്യ ആവശ്യമാണ് ഇത് സാധ്യമാണ്